നമ്മൾ മലയാളികൾ അധികം ശ്രദ്ധിക്കാത്തതും എന്നാൽ ഏറ്റവും അത്യാവശ്യവുമായ ഒരു കാര്യമുണ്ട്, ടയറിൻ്റെ പരിചരണം. കാരണം ഇതിന് പലപ്പോഴും നമ്മുടെ ജീവൻ്റെ വിലയാണ്. എസ്പ്രസ് ഓണേഴ്സ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടയറിൻ്റെ പരിചരണം ശരിയല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടത്തിനിടയിൽ പൊട്ടിപ്പോകാനും അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടാതിരിക്കാനും ഇതൊന്നുമല്ലെങ്കിൽ ടയറിൻ്റെ ലൈഫ് വളരെ കുറഞ്ഞ് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ടയർ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനി പറയുന്ന അതേ പ്രൊഫൈലിലുള്ള ടയർ തന്നെ ഇടുക. ഇത് പറയാൻ കാരണം വാഹനത്തിൻ്റെ മൈലേജ്, പെർഫോമൻസ്, ബോഡി റോള്, പിന്നെ കിലോമീറ്ററിൻ്റെ കാലിബ്രേഷൻ, ഇതെല്ലാം ആ കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രൊഫൈലിലുള്ള ടയറിന് മാത്രമേ കിട്ടുകയുള്ളൂ. കൃത്യമായ അളവിൽ എയർ അടിക്കുക. കൃത്യമായി അളവറിയാത്തവർക്ക് ആ ഡ്രൈവർ സീറ്റിൻ്റെ ആ പില്ലറിന് സമീപത്തായിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മാനുവലിലുണ്ടാകും. എയറിൻ്റെ അളവ് കൂടിയാൽ ടയറിൻ്റെ നടുഭാഗം വെട്ടിത്തേയും, കുറച്ച് ബമ്പി സസ്പെൻഷൻ ഫീൽ ചെയ്യും. എയറിൻ്റെ അളവ് കുറഞ്ഞാൽ ടയറിൻ്റെ വശങ്ങൾ ആയിരിക്കും പെട്ടെന്ന് തേഞ്ഞു പോവുക. എയറിൻ്റെ അളവ് ശരിയല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസിയെയും ബാധിക്കുന്നതാണ്. എയർ കുറഞ്ഞാൽ മൈലേജും കുറയും. 5000 കിലോമീറ്ററുകളിൽ വീൽ അലൈൻമെൻറ്റും വീൽ റൊട്ടേഷനും ചെയ്തിരിക്കണം. നമ്മൾ സ്ഥിരമായി നല്ല ഹൈവേകളിലാണ് ഓടുന്നതെങ്കിൽ പോലും 5000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ വീലുകളുടെ അലൈൻമെൻറ്റുകളൊക്കെ മാറിയിരിക്കാം, വശങ്ങളൊക്കെ വെട്ടിത്തേയാൻ തുടങ്ങും. കാറുകളുടെ എൻജിൻ ഇരിക്കുന്നത് ഫ്രണ്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ എപ്പോഴും ഡ്രൈവറുണ്ടായിരിക്കും. നമ്മുടെ 4 വീലുകളുടെയും അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ 5000 കിലോമീറ്ററിലും വീൽ റൊട്ടേഷൻ അത്യാവശ്യമാണ്. 4 വീലുകളും ഒരേപോലെ ഉപയോഗിക്കുന്നതിന് ഇത് സഹായിക്കും. നിങ്ങൾ ദീർഘകാലം വാഹനം ഉപയോഗിക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തിയിടുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിയുന്നതും വാഹനത്തിൻ്റെ വീലുകൾ ഊരിമാറ്റണം. കാരണം ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുമ്പോൾ ആ ടയറിൻ്റെ ആ ഭാഗം ഫ്ലാറ്റനാവാനും റണ്ണിങ്ങിൽ കുറച്ച് ബമ്പി ഫീൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ദീർഘകാലം നിർത്തിയിടുന്ന വാഹനങ്ങളാണെങ്കിൽ കഴിയുന്നതും വീൽ ഊരിമാറ്റുക. സഡൻ ആക്സിലറേഷനും സഡൻ ബ്രേക്കിങ്ങും നമ്മുടെ ടയറിൻ്റെ ലൈഫ് കുറയ്ക്കും. അതുകൊണ്ട് കഴിയുന്നതും സ്മൂത്ത് ആക്സിലറേഷനും സ്മൂത്ത് ബ്രേക്കിങ്ങും ശീലമാക്കുക. അത് നമ്മുടെ ഇന്ധനത്തിൻ്റെ മൈലേജിനെ മാത്രമല്ല ടയറിൻ്റെ മൈലേജിനെയും നല്ല രീതിയിൽ ബാധിക്കും. അധികം ഓടിയിട്ടില്ലെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള ടയറുകൾ മാറ്റേണ്ടതാണ്. കാരണം എല്ലാ പ്രൊഡക്റ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ടയറിൻ്റെ മെറ്റീരിയലിൻ്റെ ബലമെല്ലാം നഷ്ടപ്പെട്ട് പൊടിഞ്ഞു പോകാനും റണ്ണിങ്ങിൽ പൊട്ടിപ്പോകാനും ഒക്കെ ഉള്ള സാധ്യതയുള്ളതുകൊണ്ട് പഴക്കം ചെന്ന ടയറുകൾ ഉപയോഗിക്കാതിരിക്കുക. സാധാരണ 5-6 വർഷങ്ങളാണ് ഒരു ടയറിൻ്റെ കാലാവധി. ഇത് കമ്പനിക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ടയർ മാറ്റാറായോന്ന് എങ്ങനെ അറിയാം? വീൽ അലൈൻമെൻറ്റ്, വീൽ റൊട്ടേഷൻ തുടങ്ങിയ വീഡിയോകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. നന്ദി.